എക്സ്ക്യൂസ് മീ, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു ഇന്ന് 2 മണിക്ക്. ആ ഡോക്ടർ ബോബനായിട്ട്? ആ യെസ് യെസ് യെസ്. ഓക്കെ, താങ്ക് യു, ഞാൻ വെയിറ്റ് ചെയ്യാം. കുറച്ച് വെള്ളം. എന്റെ അടുത്ത് വരരുത്, എനിക്ക് പൂച്ചകളെ കണ്ടൂടാ. എന്താണ്? ഏയ് പൂച്ച, ആരെങ്കിലും ഒന്ന് പൂച്ചല്ലോ. നല്ലില്ലേ പൂച്ച? ഞാൻ എന്താ ഇവിടെ കണ്ടത്? രോഗി വന്നെന്ന് കേട്ടു. അതെ ഡോക്ടർ, ഞാൻ മിസ്റ്റർ ബോബനല്ലേ? ബോബൻ, നിങ്ങൾ പൂച്ച ഒരു ശരിയില്ലാട്ടോ. പൂച്ച ബേക്കിൽ വിട്ട് പൂച്ചാന്ന് ചവിട്ടി കൂട്ടാറായിട്ടിരുന്ന. അതിലെ ഡോക്ടർ, എനിക്ക് ആനിമൽസ് ഉള്ള സ്ഥലത്ത് പോകുമ്പോ എനിക്ക് വല്ലാത്ത അലർജി വരും, അപ്പൊ ഇങ്ങനെ ചുമച്ചോണ്ടിരിക്കും. നീ പാല് കുടിച്ചായിരുന്നോ? എന്നും പോയി കുടിച്ചിട്ട് വന്ന കിടന്ന് ഓവറാക്കില്ലേ? മനുഷ്യന്റെ കയ്യിന്ന് പോയിട്ട് നിക്കാട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മഴവിൽ മനോരമ എന്ന് വരികയാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു റൗണ്ട് ഉണ്ട്, ഒരു മൃഗയ്യാ റൗണ്ട്. നിങ്ങളുടെ പൂച്ച ഒരു എന്താ കള്ളി എന്ന് എനിക്ക് നിന്നാ മനസ്സിലാവണം. അത് വളരെ ഡോക്ടർ ഉണ്ടോ? പിന്നെ വെള്ളം കുടിച്ചൊക്കെ നിന്നാ മതി. ഞാനിവിടെ മാറി നിന്നോളാം, വെയിറ്റ് ചെയ്തോളാം, അടുത്ത ആള് വന്നിട്ട് പിന്നെ മടുത്തോളൂ. ആദ്യം ഞാൻ സ്റ്റേജിലേക്ക് പോകുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് അത്ര എന്റെ ടെൻഷൻ പകുതി പോയി. കാരണം നേരത്തെ ആരായിരുന്നു പറഞ്ഞത്? എനിക്ക് പറഞ്ഞതുപോലെ ഞാൻ എന്റെ ഭംഗി ബാക്കി വരുന്നാണ്ട്. പക്ഷെ ചാക്കത്ത് പൂച്ച വന്നതുകൊണ്ട് എന്റെ എല്ലാം ചാക്കോച്ചനായത് അത് അതിവിളവനാണ്. ഡയലോഗ് പറയണ്ട, അതിബുദ്ധിമാരെന്നറിഞ്ഞാൽ മലയാള സിനിമയില് ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരെയൊക്കെ വിറ്റ കാശ് പോക്കറ്റിലുള്ള ആളാണ് ചാക്ക. അത്ര ബുദ്ധിമാനാണ് പൂച്ച. പക്ഷെ അതില് പേളിയാണ് ഞങ്ങള് സേവ് ചെയ്തത്. ഇവന്റെ ഡയലോഗ് ഉണ്ട്, പൂച്ച മിണ്ടായിരിക്കാൻ ഒന്നാമത് എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നു. അതും കൂടി കേട്ടപ്പോ ഞാനില്ല ഓക്കേ. എന്തായാലും നിങ്ങളുടെയൊക്കെ മൃഗയ റൗണ്ടും എല്ലാം കൂടി ഒരുമിച്ച് ഒരു റൗണ്ടാണ് ഇപ്പൊ നിങ്ങൾ കാണിച്ചത്. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ വി ലവ് യു ഓൾ. ഗുഡ് നൈറ്റ്, ബൈ.